എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. മിനിറ്റ്സിൽ ഒപ്പിട്ട് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് താൽക്കാലിക ഓവർസിയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹീം മൂർഖന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബിഡിഒയെ ഉപരോധിച്ചു. ഇന്നലെ പോലീസിനെ വരെ അകാരം വൈകാക്കാറിയാലോ പഞ്ചായത്തിൽ വെച്ച് ആക്രമിച്ച അതിന് കൂട്ടുനിന്ന ഇവ മൺപാട പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് അരുണ്. ആ അരുണിനെതിരെ നടപടി വേണം. ഇവിടെ സൈൻ ചെയ്തിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് നടപടി വേണമെന്നില്ല ഉറപ്പ്. ആ അറ്റൻഡൻസ് സൈൻ ചെയ്ത് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ കോപ്പി ആവശ്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കുന്നതിനല്ലോ. ഞാനോട് പറഞ്ഞു ഒരു അപേക്ഷ തന്നെ ഒരാവശ്യം വെച്ച് ഞാൻ പരിശോധിക്കട്ടെ. അതൊക്കെ പിന്നെ തിരുത്തപ്പെടും. ഞങ്ങൾക്ക് അതിന്റെ കോപ്പി എന്താന്നുള്ളത് ഞാൻ പരിശോധിക്കാം. എനിക്ക് നിങ്ങൾ പറഞ്ഞ രീതിയിൽ അന്വേഷണം നടത്തണം. കാരണം നിങ്ങൾ പറഞ്ഞ എനിക്ക് തെളിവില്ല, എന്റെ അടുത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് അയച്ചു, അല്ലെങ്കിൽ ആ ഫോട്ടോ ഒന്ന് യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ലൈഫ് പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് സിപിഎം ഡിവൈഫൈ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്ത മമ്പാട് പഞ്ചായത്തിലെ താൽക്കാലിക ഓവർസിയറായ പി അരുണിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബിഡിഒ വൈ പി അഷ്റഫിനെ ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ ചേർന്ന നീരുറവ കർമ്മ പദ്ധതി ശില്പശാലയിൽ പങ്കെടുത്ത അരുൺ മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ട്. 10:30 മുതൽ 2:30 വരെയായിരുന്നു യോഗം എന്നും അരുൺ യോഗത്തിൽ നിന്നിറങ്ങി 12:30 പഞ്ചായത്തിൽ നടന്ന അക്രമ സമരത്തിൽ പങ്കെടുത്തു എന്നുമാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നലെ വണ്ടൂർ പഞ്ചായത്തില് നമുക്കറിയാം ഉണ്ടായ അക്രമം. ഇവിടെ മമ്പാട് പഞ്ചായത്തില് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓവർസിയറാണ്, തൊഴിലുറപ്പിലെ ഓവർസിയറാണ് ഇന്നലെ ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൃത്യം 10:30 മീറ്റിംഗ് തുടങ്ങി. ആ മീറ്റിംഗിനകത്ത് ഷൈൻ ചെയ്ത് ഏകദേശം 12-ാമത്തെ വ്യക്തിയായി അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ മീറ്റിംഗ് അവസാനിക്കുന്നത് കൃത്യം 2:30 കഴിഞ്ഞതിന് ശേഷമാണ്. ഇതിന്റെ ഇടയിലാണ് ഏകദേശം 12:30 കൂടിയിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ വിഷയം ഉണ്ടായത്. പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ എത്തുകയും ഈ പോലീസ് അതേപോലെ തന്നെ യു ഡി എഫിന്റെ മെമ്പർമാരെ ആക്രമിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി മിനിറ്റ്സിന്റെ കോപ്പി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടാലറിയാം ഏകദേശം 12-ാമത്തെ പേരിലാണ് അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഈ വ്യക്തിയെ നിയമ നടപടികൾ സ്വീകരിക്കുക, അദ്ദേഹത്തെ ഈ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആക്രമിക്കുകയും അതേപോലെ തന്നെ കയ്യേറ്റം ചെയ്യുക, പോലീസ് ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും
അതേപോലെ തന്നെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയം അന്വേഷിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഞങ്ങളെ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി ചർച്ച നടത്തിയതോടെ കാര്യങ്ങൾ പരിശോധിക്കാൻ 24 മണിക്കൂർ സമയം BDO YP അഷ്റഫ് ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ച പ്രവർത്തകർ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പി ആവശ്യപ്പെട്ടു. ഇത് കിട്ടിയതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CP സിറാജ്, നൌഫൽ പാറുകുളം EK അഫ്ലഹ്, ജിനാസ് കണ്ണങ്ങാടൻ, P സൽമാൻ, അജ്മൽ ചെപ്പങ്ങൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ, വണ്ടൂർ വാണിയമ്പലം.